പാമ്പ് ചുറ്റിട്ടുണ്ട. നല്ല ബസമുള്ള മുറുക്കൻ. ഓ, നല്ല മഴ പെയ്തിട്ടുണ്ട്. വാ, നമുക്ക് ഇവിടെ ഒന്ന് മാറാം. എടാ, ചായ ഈ ചായ കുടിക്കട്ടെ. ഈ കഥ പറന്നിട്ട് പണ്ടൊരു വേനൽക്കാലത്ത് ഒരു രാത്രിയിൽ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടാവും ഇമ്മൾ ഭക്ഷണവും കഴിച്ച് കൂരയിലേക്ക് തിരിച്ചു പോയി. അന്ന് ഇമ്മൾ വൈദ്യനെ ആയിട്ടുള്ളൂ. എൻ്റെ വീട്ടില് മച്ചില് ഭയങ്കര ശല്യമായിരുന്നു. നിമ്മക്കാകെ ഒരു പെട്ടിയും 2 പാൻറ്റും 3 ഷർട്ടും 1 കറുത്ത കോട്ടും അത് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ 150 രൂപയും എൻ്റെ ആകെയുള്ള സമ്പാദ്യം. അന്ന് ഭയങ്കര ചൂടായിരുന്നു. ഒട്ടും അങ്ങോട്ട് ഉറക്കം കിട്ടിയില്ല. നമ്മള് കാറ്റ് കിട്ടാൻ ജനാലേൻ്റെ അടുത്ത് ചെന്ന് നിന്നു. കഷ്ടകാലത്തിന് ഒരു തരി കാറ്റുണ്ടായിരുന്നില്ല. നമ്മളാകെ ബേജാറായി. അപ്പോഴാണ് നമ്മൾ വിചാരിച്ച ഒരു പുസ്തകം വായിക്കാം. മെറ്റീരിയ മേടിക്ക, നമ്മുടെ വൈദ്യന്മാരുടെയൊക്കെ പുസ്തക. അപ്പോഴാണ് നമ്മൾ കണ്ണാടി ശ്രദ്ധിച്ച്. അന്ന് നമ്മൾ സൗന്ദര്യമൊക്കെ നോക്കുന്ന കൂട്ടത്തിലായിരുന്നു. നമ്മൾ ചീപ്പെടുത്ത് മുടിയൊക്കെ ചീകി. അന്ന് നമ്മൾ ബല്യക്കാരൻ്റെ തീരുമാനമെടുത്തു, ആ താടിയെ അങ്ങ് പഠിക്കുക, മീശ എങ്ങ് വെക്ക. നമ്മുടെ നിക്കാനെ കുറിച്ച് നമ്മൾ ആലോചിച്ച്. എൻ്റെ സ്വപ്നത്തിലെ കൂടി നല്ല തടിച്ച പെണ്ണിനാണ് ഇമ്മക്ക് വേണ്ടത്. അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. ഓൾടെ ഇമ്മവല്ലോ നശിപ്പിച്ച ഓൾക്ക് ഓടി പിടിക്കാൻ പറ്റൂലല്ല. ഏത് ഓളെന്തായാലും ഒരു പണക്കാരി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മളൊരു സുൽത്താനെ പോലെ ജീവിക്കും. നീ ഉണ്ടായിരുന്നു നോക്കുക, അതാ പറയട്ടെ. നീ വളരെ ബഷീരേ, നീ വല്ല എഴുത്തുകാരൻ. അവൾക്കെന്നെ ഒന്നും ചെയ്യാനും പറ്റൂല. ഞാൻ ഇങ്ങനെ സ്വയിച്ച് ജീവിക്കും. ഇതൊന്ന് വേറൊരു ശബ്ദം പെട്ടെന്നായിരുന്നു അത്. ഇമ്മളാകെ ധരിച്ചുപോയി. അത് നമ്മുടെ അതിൽ വലിഞ്ഞ ചുറ്റി. നമ്മൾ അനങ്ങാണ്ടിരുന്നു. എനിക്കറിയില്ലായിരുന്നു ആ പാമ്പിനെ പൊളിത്തൊരുത്താനായിരുന്നു. അതതിൻ്റെ സൗന്ദര്യം നോക്കണായിരുന്നു. നമ്മൾ പയ്യെ എണീറ്റ് നമ്മളാ തക്കം നോക്കി പാഞ്ഞോടി. ആ പാമ്പിന് വിഷമുണ്ടായിരുന്നു. അത് കടിച്ചാലല്ലേ പറയാൻ പറ്റും. നീ ഒന്നും ഉണ്ടായിരുന്നാണ് പാമ്പ്. എന്നിട്ട് നീ എന്ത് ചെയ്ത്? നമ്മൾ ഓടി ചങ്ങാൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് എണ്ണ തേച്ച്
എന്നിട്ട് തേച്ചൊരച്ച് കുളിച്ച് ഇക്കേ ദിവസം ഇമ്മടെ ചങ്ങായി മറിഞ്ഞിട്ട് നമ്മ പാമ്പിനെ പിടിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോ പാമ്പൂല്ല ഒരു ചേമ്പൂല്ല. ഏതോ ഒരു കള്ളൻ എല്ലാം വെളുപ്പിച്ചിട്ടും പോയി കളഞ്ഞു. എന്റെ എല്ലാം പോയി ഒന്നൊഴുകി. ഓൻ എന്നെ അപമാനിക്കാനായിട്ട് ഒരു പണി ചെയ്തു. എന്റെ ആ കീറിയ ചെട്ടി മാത്രം ആ പഹേനെ ഇട്ടിട്ടും പോയി. ഓനത് കഴുകി തുന്നി എങ്ങനെയെങ്കിലും ഉപയോഗിക്കായിരുന്നു. അവൻ മരുന്ന് മുന്നിൽ എന്റെ തൊലി ഒലിഞ്ഞു പോയി. ഈ ഹമുക്കളോടൊന്നും പറയണ്ടായിരുന്നു. നീ പലചരക്ക് വാങ്ങാൻ മറന്നുപോയി. നീ ഒരു ചായ എടുത്ത് എന്താണോ ഇല്ലെങ്കിൽ നീ എന്തേ പോടോ. അല്ലോ.